നമസ്കാരം. നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് മസാല റോസ്റ്റ് തയ്യാറാക്കാം. വെജിറ്റേറിയൻസിനൊക്കെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മസാല റോസ്റ്റാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ മസാല റോസ്റ്റ് തയ്യാറാക്കാൻ ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മസാല തയ്യാറാക്കാനായിട്ട് ഒരു വലിയ സവോള, ഒരു ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത്, മൂന്ന് പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, അല്പം കറിവേപ്പിലയും വേണം. പിന്നീട് ഇതിൽ പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ വീതം മുളകുപൊടിയും മല്ലിപ്പൊടിയും, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വീതം ഗരം മസാലയും കറി മസാല പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നീട് ഒരു ടീസ്പൂൺ പെരും ജീരകം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്ക് ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളിയും മസാലയും എല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് അല്പസമയം അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലയെല്ലാം ഉരുളക്കിഴങ്ങിലെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടണം. ആവശ്യത്തിനുള്ള ഉപ്പും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം, ഉരുളക്കിഴങ്ങ് കുഴങ്ങി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേകുന്ന വരെ നമ്മളിങ്ങനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഉരുളക്കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ആ സ്റ്റേജിൽ നമുക്ക് എടുക്കാം. ഈ ടൈമിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കിയെടുക്കാം. ഞാനൊരു റോസ്റ്റ് പരുവത്തിലാണ് ഇവിടെ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മസാല റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. വെജിറ്റേറിയൻസിന് മാത്രമല്ല, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതുപോലെ നല്ല വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.